ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നമ്മളൊരു ക്രിസ്മസ് ഒക്കെ വരുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഹോം മെയ്ഡായിട്ട് നമ്മൾ ബേക്കറിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റിലുള്ള ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാലയുടെ ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് അതൊന്ന് ചൂടാക്കിയെടുത്ത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അതിൽ ഏലക്കായ്, പട്ട, കറാമ്പു, ഇത്രയും സാധനങ്ങളുണ്ട് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം നമുക്കത് പൊടിച്ചെടുക്കാം. അപ്പോൾ അത് ചൂടായിട്ടുണ്ട്, ഇനി നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം. ഇനി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്, അതിലിട്ട് ഒരു മുക്കാൽ കപ്പ് പൊടിക്കാത്ത പഞ്ചസാര കേട്ടോ, പൊടിക്കാത്ത പഞ്ചസാര മുക്കാൽ കപ്പോളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉരുക്കിയെടുക്കാം. നന്നായി ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് വളരെ കുറേശ്ശെ ശ്രദ്ധിച്ച് വേണം ഒഴിക്കാൻ കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇത് ഇതിലൊന്ന് മെൽറ്റായി വരണം കേട്ടോ. ഇപ്പം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു കാൽ കപ്പ് മുന്തിരി ചേർക്കുന്നുണ്ട് കേട്ടോ. ഉണക്കമുന്തിരിയാണ്. ഉണക്കമുന്തിരി നമ്മൾ ഈ തിളക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് നല്ല സോഫ്റ്റായിട്ട് വരും. രണ്ട് മിനിറ്റ് സമയം ഈ ഉണക്കമുന്തിരി കൂടി ചേർത്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ബാക്കിയുള്ള ഫ്രൂട്ട്സൊക്കെ നമുക്ക് അവസാനം ഒന്ന് ചൂടാറിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം റെഡി ആവുന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ടോ. ഇനി അതിലോട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു അര കപ്പ് നട്സ് എടുത്തിട്ടുണ്ട് കേട്ടോ, അത് ചേർത്ത് കൊടുക്കാം. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു കാൽ കപ്പ് ചെറിയ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു കാൽ കപ്പ് ടൂട്ടി ഫ്രൂട്ടി ആണ് കേട്ടോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ ഒരു മൂന്ന് നാല് ദിവസമൊക്കെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാട്ടോ. അന്ന് കേക്കിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇതിലോട്ട് ഈ ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് കുടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അല്ല, നമ്മൾ ഇപ്പോൾ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ ടേസ്റ്റിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഞാനൊരു മൂന്ന് ദിവസം എന്തായാലും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ശേഷം നമുക്ക് ബാക്കിയുള്ളത് തുടങ്ങാം. ഇനി നമുക്ക് ഇതിലോട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതിനോട് ഒരു കപ്പ് മൈദ കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അതിലോട്ട് ഒരു ടീസ്പൂണ് ബൂസ്റ്റാണ് കേട്ടോ, ഒരു ടീസ്പൂൺ ബൂസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ ഫസ്റ്റ് ചൂടാക്കിയെടുത്ത ഗരം മസാലയാണ് കേട്ടോ, അതൊരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയെന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. മുട്ട ബീറ്റ് ചെയ്തെടുക്കാനാണ് ഞാൻ ഇന്ന് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു മാർഗ്രൈൻ ഉണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് കേട്ടോ. അതാകുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇതിനെക്കാട്ടും വില കുറവാണ്. ഇത് അൺസാൾട്ടഡ് ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് 100 ഗ്രാം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ച ബട്ടറാണ് കേട്ടോ. നമ്മൾ ഒരിക്കലും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നേരിട്ട് ഉപയോഗിക്കരുത്. ഇനി നമുക്കതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു അര കപ്പ് പൊടിച്ച പഞ്ചസാര കേട്ടോ. അര കപ്പ് കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ച് അര കപ്പിലും കുറച്ച് കുറച്ചുള്ളത് ഒന്ന് പൊടിച്ചെടുത്ത് അര കപ്പായിട്ട് ഫുള്ളായിട്ട് കിട്ടും കേട്ടോ. ഞാൻ ഇതിലോട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസ്, ഒരു ടീസ്പൂൺ പ്ലമ്മിൻ്റെ എസൻസും, ഒരു ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് എനിക്ക് വീഡിയോ ഒന്ന് മിസ്സായി പോയതാണ്. ഇനി ഇതിലോട്ട് രണ്ട് മുട്ട പൊട്ടിച്ച് കൊടുക്കട്ടോ. ആദ്യം നമുക്ക് ഒരു മുട്ട ഇട്ട് കൊടുക്കാം.
മുട്ട വരുമ്പോൾ തമ്മിൽ ഒരു പിരിഞ്ഞൊരു സ്ട്രക്ചറായിട്ട് വരും, അത് കുഴപ്പമൊന്നുമില്ല, എന്തായാലും അങ്ങനെ കിട്ടും. നമ്മൾ മുട്ടയും ഈ ബട്ടറും പാടെ മിക്സ് ആകുമ്പോഴാണ് അത് അതുപോലെ വരുന്നത്. രണ്ടാമത്തെ മുട്ടയും ഞാൻ അതിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ ഇത് ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എല്ലാം പാടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്ന ഒരു പകുതി ഭാഗത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് അത് ഒരു കാൽ ഭാഗം ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ള കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. ഇത് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫുള്ളായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കേക്കിൻ്റെ തട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ സമയം തന്നെ ഞാൻ ഓവൻ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 200 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് നട്ട്സ് ഒരു ഷോ ഒരു ഡെക്കറേഷന് വേണ്ടി അതിൻ്റെ മുകളിലോട്ട് വെക്കുന്നുണ്ട്. ഇനി ഇതൊരു 150 ഡിഗ്രിയിൽ ഞാൻ 1 മണിക്കൂർ സമയമൊന്നും വേവിക്കണ്ടിട്ട്, വളരെ ചെറിയ ഡിഗ്രിയിൽ വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു 50 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് നോക്കി നോക്കാം. അതിൻ്റെ ശേഷം ആയിട്ടില്ലെങ്കിൽ 1 മണിക്കൂർ തയ്ച്ചു വെക്കാം. നമ്മൾ കേക്ക് ഇത് കറക്റ്റ് 1 മണിക്കൂർ സമയമായിട്ടുണ്ട് കേട്ടോ. 1 മണിക്കൂർ സമയമായപ്പോൾ ആ കേക്ക് നന്നായിട്ട് ക്ലിയർ ആയിട്ട് നല്ല കറക്റ്റ് വേവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോക്ക് താഴെ പോയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ ഒരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.